കോൾ ടു റിട്രീറ്റ്. ദൈവ വചനത്തിലേക്ക് പരിശുദ്ധനായ പത്രോസ് ലീഹ എഴുതുന്ന രണ്ടാം ലേഖനം രണ്ടാം അധ്യായം 20-ാം വാക്യം. സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സ് 20. സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സ് 20. യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ട് ഓടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായി പോയി. രണ്ട് പത്രോസ് 2:20. Call to retreat. ആരാധനയിൽ നിന്ന്. വലിയ നോമ്പിലെ വെള്ളിയാഴ്ച രാത്രി നമസ്കാരത്തിൽ ചൊല്ലുന്നത്, ഞാൻ അനുഭവിക്കയില്ലെങ്കിൽ ഇതാ പർവ്വതങ്ങളും താഴ്വരകളും മലഞ്ചെരുവുകളും എന്നെ ചൊല്ലി വിലപിക്കും. കുന്നുകൾ ഏറ്റവും സങ്കടത്തോടെ കണ്ണുനീരൊഴുക്കി എന്നെക്കുറിച്ച് വിലപിക്കും. അവ സ്നേഹിതന്മാരെയും വാത്സല്യവാന്മാരെയും കൂട്ടി അരിഷ്ടതയുള്ള എൻ്റെ ആത്മാവിന് വേണ്ടി നെടുവേർപ്പെട്ട് കരയും. പാപമോചനത്തിന് ഞാൻ യോഗ്യനാകുവാൻ അവ എനിക്ക് വേണ്ടി യാചിക്കുകയും ചെയ്യും. നമ്മുടെ ധ്യാനത്തിൻ്റെ സമാപന നിമിഷങ്ങളിലേക്ക് നാം വരികയാണ്. ഒറിഗൻ എന്ന് പറയുന്ന പണ്ഡിതൻ ഇപ്രകാരം എഴുതി, ദ എൻഡ് ഈസ് ദ ബിഗിനിങ്. മരണത്തെ സംബന്ധിച്ചാണെങ്കിലും ലോകപ്രകാരമുള്ള ഏതൊരു പരിസമാപ്തിയെ സംബന്ധിച്ചാണെങ്കിലും അവിടെ പുതിയത് ആരംഭിക്കുന്നു എന്ന് ആ വചനം ഓർമ്മിപ്പിക്കുന്നു. റിട്രീറ്റിൻ്റെ സമാപനം, പുതുക്കത്തിൻ്റെ ആരംഭമാകട്ടെ. സാക്ഷ്യജീവിതത്തിൻ്റെ ഇടയ ശുശ്രൂഷയുടെ പുതിയ ഒരു ഘട്ടത്തിലേക്കുള്ള പ്രവേശനമാകട്ടെ. അവിടെ നെഹെമ്യാവ് എന്ന് പറയുന്ന ലീഡർ, നേതാവ്, പ്രവാചകൻ, ഹി സ്റ്റാൻഡ്സ് as a man of renewal and vision. Nehemiah, the man of renewal and vision. പുതുക്കത്തിൻ്റെയും ദർശനത്തിൻ്റെയും വ്യക്തിത്വം. നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ അവസാന 13 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിന് ഉള്ളത്. അതിൻ്റെ അവസാന ഭാഗമൊക്കെ വരുമ്പോൾ ശുഭ പര്യവസായിയായ ഒരു നാടകം പോലെ നമുക്ക് വായിക്കുവാൻ പറ്റുകയാണ്. കാരണം എല്ലാം ഭംഗിയായിട്ട് അവസാനിക്കുന്നു. അവിടെ വലിയ സന്തോഷം ജനങ്ങൾക്കുണ്ടായതിനെ കുറിച്ച് രേഖപ്പെടുത്തുന്ന 1-2
ഭാഗങ്ങൾ ഉണ്ട്. അവര് പുരോഹിതന്മാരെ കുറിച്ച് സന്തോഷിച്ചതായിട്ടും അവര് പുരോഹിതന്മാർക്ക് തങ്ങളുടെ അധ്വാനത്തിൻ്റെ നല്ലൊരു പങ്ക് അവർ മാറ്റിവെച്ചതായിട്ടും നമ്മൾ വായിക്കുന്നു. നെഹെമ്യാവ് 12:44-45 വാക്യങ്ങൾ, 12:44-45 വാക്യങ്ങൾ. അന്ന് ശുശ്രൂഷിച്ച് നിൽക്കുന്ന പുരോഹിതന്മാരെയും ലേവ്യരെയും കുറിച്ച് യഹൂദജനം സന്തോഷിച്ചതുകൊണ്ട് അവർ പുരോഹിതന്മാർക്കും ലേവ്യർക്കും ന്യായപ്രമാണത്താൽ നിയമിക്കപ്പെട്ട ഓഹരികളെ പട്ടണങ്ങളോട് ചേർന്ന് നിലങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഭണ്ഡാരത്തിനും ഉദർച്ചാർപ്പണങ്ങൾക്കുമുള്ള അറകളിൽ സൂക്ഷിക്കേണ്ടതിന് ചില പുരുഷന്മാരെ മേൽവിചാരകന്മാരായി നിയമിച്ചു. എന്നിട്ട് പറയുകയാണ്, പുരോഹിതന്മാരെ കുറിച്ച് പറയുകയാണ്, അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷയും ശുദ്ധീകരണ ശുശ്രൂഷയും നടത്തി എന്ന്. അവര് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു, ജനത്തെ ശുശ്രൂഷിച്ചു, ജനം അവരിൽ സന്തോഷിച്ചു, ജനം അവർക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു. 12:30 വാക്യവും ആ ഒരു യാഥാർത്ഥ്യത്തെ എടുത്തു കാണിക്കുന്നു. നെഹെമ്യാവ് 12:30, പുരോഹിതന്മാരിൽ ലേവ്യരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിട്ട് ജനത്തെയും വാതിലുകളെയും മതിലിനെയും ശുദ്ധീകരിച്ചു. തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു, ജനത്തെ ശുദ്ധീകരിച്ചു, വാതിലുകളെ ശുദ്ധീകരിച്ചു, മതിലിനെ ശുദ്ധീകരിച്ചു. ഒരു വലിയ പുതുക്കത്തിൻ്റെ സൂചനയാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു ദർശനത്തിൻ്റെ സാക്ഷാത്കാരമാണ് നമ്മളിവിടെ കാണുന്നത്. നെഹെമ്യാവ് വാസ് എ മാൻ ഓഫ് വിഷൻ ആൻഡ് റിന്യൂവൽ. നെഹെമ്യാവ് ലക്ഷ്യബോധത്തോടുകൂടി ആളുകളെ സഹകരിപ്പിച്ചുകൊണ്ട് ഒരു വലിയ പ്രവൃത്തിയിൽ നേതൃത്വം നൽകുന്നു. അവിടെ അതിൻ്റെ പരിസമാപ്തിയിൽ ഒരു ദർശനത്തിൻ്റെ സാക്ഷാത്കാരം, ഒരു സ്വപ്നം പൂവണിയുകയാണ്. നമ്മളെ സംബന്ധിച്ചും നമ്മുടെ ആളുകൾ നമ്മുടെ പത്ത് ഗ്രാം സേവനത്തിന് 1 കിലോ നന്ദി തിരിച്ചു നൽകുന്നവരാണ് എന്ന് പറഞ്ഞാൽ, നമ്മളെ ഒത്തിരി സ്നേഹിച്ചുകൊണ്ട് നമ്മളെ കരുതുന്നവരാണ് നമ്മുടെ ജനം. ഒറ്റ കാര്യം മാത്രം, അവർക്ക് വേണ്ടി നമ്മുടെ അടുക്കൽ ഒരു സ്വപ്നമുണ്ട്, ഒരു ദർശനമുണ്ട് എന്നവർക്ക് ബോധ്യപ്പെടണം. അതിലവരെ പങ്കുചേർക്കുമ്പോൾ അവര് കലവറയില്ലാതെ അതിൽ സഹകരിക്കും. എന്നാണെങ്കിലും അഭിവന്ദ്യ തിരുമേനിയും ഇത്രയും അച്ഛന്മാരും ഇവിടെ വരുന്നത് ഈ ഇടവയെ സംബന്ധിച്ചൊരു വലിയ സംഭവമാണെന്നാണ് ദേവികാരി അച്ഛന്മാർ പറഞ്ഞത്. ജനം തങ്ങൾക്കുള്ളതൊക്കെ ഒരു ദിവസത്തെ അവർക്ക് പണിയാൻ പോണായിരുന്നതൊക്കെ മാറ്റിവെച്ച്, പ്രത്യേകിച്ച് സ്ത്രീകൾ, എല്ലാം ഉണ്ടാക്കി ഒരുക്കി വന്നത് അത് വെറുമൊരു ഒരു സാധാരണ പ്രവർത്തനമായിട്ട് നമുക്ക് അതിനെ എടുക്കാൻ പറ്റുകയില്ല. അവര് ഇവിടെയുള്ള ഇടയന്മാരുടെ പ്രവർത്തനത്തിൽ സന്തോഷിക്കുന്നത് കൊണ്ടും ഒരു വലിയ സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ട്, ദർശനത്തിൻ്റെ ഭാഗമായിട്ട്
അവരെ ചേർത്തതിലുള്ള ചാരിതാർത്ഥ്യം കാണിച്ചുകൊണ്ടുമാണ് അവർ വന്നത്. നെഹമ്യാവ് ഇതുപോലെ കൊയ്തെടുത്തു. മൂന്ന് തരം പുതുക്കം നെഹമ്യാവ് അവിടെ സാധിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. ഒന്ന്, വചനത്തിന്റെ പുതുക്കം. രണ്ട്, മതജീവിതത്തിലെ ആചരണത്തിലെ പുതുക്കം. വചനത്തിന്റെ പുതുക്കം, ദി റിന്യൂവൽ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. മതജീവിതത്തിലെ ആചരണങ്ങളിലെ പുതുക്കം, റിന്യൂവൽ ഇൻ ദ ചർച്ച് ലൈഫ്, ഇൻ ദി കമ്മ്യൂണിറ്റി ലൈഫ്, ഇൻ ദ റിച്വൽ ലൈഫ്, ഇൻ ദ സാക്രമെന്റൽ ലൈഫ്. മൂന്നാമത്, അനുതാപത്തിലൂടെയുള്ള ഒരു പുതുക്കം, റിന്യൂവൽ ത്രൂ എ റിപ്പെൻഡൻസ് ഓൺ ദ പാർട്ട് ഓഫ് എ കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ, ഓൺ ദ പാർട്ട് ഓഫ് എ കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ. ഒന്നാമത്തതിൻ്റെ അടിസ്ഥാനമായിട്ട്, വചനത്തിൻ്റെ പുതുക്കമായിട്ട് എട്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ ഏഴാം മാസത്തിൽ സകല ജനവും നീർവാതിലിൻ്റെ മുമ്പിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ട് വന്നുകൂടി യഹോവ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്രാ ശാസ്ത്രിയോട് പറഞ്ഞു. ഏഴാം മാസം ഒന്നാം തീയതി എസ്രാ പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുമ്പാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. നീർവാതിലിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണം വായിച്ചു. സർവജനവും ശ്രദ്ധിച്ചു കേട്ടു. പിന്നെ ഒരു ഭാഗത്ത് പറയുന്നത്, അവരെല്ലാം കൂടെ അങ്ങ് കരഞ്ഞെന്ന്, ദൈവവചനം അവരെ സ്പർശിച്ചു. വചനത്തിൻ്റെ പുതുക്കം എന്ന് പറയുന്നത് നമ്മുടെ ശുശ്രൂഷയിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു സംഗതിയാണ്. വചനത്തിൻ്റെ ജനങ്ങളെ ബാധിക്കുന്ന ആറ് അവസ്ഥകൾ നമുക്ക് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഒന്നാമത്തത്, അതിനൊരു കത്തലുണ്ടാക്കുന്ന വശം ഉണ്ട്, ആൻ ആസ്പെക്ട് ഓഫ് ബേണിങ്. ലൂക്കോസിന്റെ സുവിശേഷം 24:32 ലൂക്കോസ് 24:32, ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം നടന്ന അനുഭവം ആ ശിഷ്യന്മാര് ഒന്ന് റിക്കളക്ട് ചെയ്യുമ്പോൾ അവർ പറയുകയാണ്, അവൻ നമ്മോടുകൂടെ നടന്ന്. വചനം നമുക്ക് വെളിപ്പെടുത്തി തന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ പ്രാണൻ, നമ്മുടെ ആത്മാവ് കത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. പല ട്രാൻസ്ലേഷനിലും പല രീതിയിൽ ആ ഭാഷാപ്രയോഗമുണ്ട്. എങ്കിലും എ ബേണിങ് വിതിൻ, ഇതിനാണ് സ്പാർക്ക് എന്ന് പറയുന്നത്. ഒരു കത്തലിൻ്റെ അനുഭവം ഏതൊരു വൈദികനും കൊടുക്കാനായിട്ട് പറ്റും. എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. ഇറങ്ങി പുറപ്പെട്ടാൽ, ഒരുങ്ങിയാൽ അത് നടക്കും.
എനിക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ടോ ഇല്ലല്ലോ, എന്നാൽ പിന്നെ മറ്റാരെ കൊണ്ടെങ്കിലും പ്രസംഗിപ്പിക്കുക എന്ന് വിചാരിക്കുന്ന ചില വൈദികർ എങ്ങനെയെങ്കിലും പ്രസംഗം മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുന്ന വളരെ ദുഃഖകരമായൊരു സാഹചര്യം ചിലയിടത്തുണ്ട്. എന്നാൽ ഒരു വചനം അച്ഛൻ്റെ വായിൽ നിന്ന് അച്ഛൻ്റെ ഹൃദയത്തിലും ജീവിതത്തിലും ഒന്ന് ചാലിച്ചെടുത്തത് കേട്ടാൽ അത് ജനങ്ങളെ കത്തിക്കും. ചാമ്പലാക്കുകയല്ല, ജ്വലിപ്പിക്കാൻ വേണ്ടി. അത് നമ്മൾ നിഷ്കർഷയോടെ പാലിക്കണം. ഒരു വചനമെങ്കിലും കുർബാന കഴിഞ്ഞ് അച്ഛനൊന്ന് പറയാനായിട്ടുണ്ടാവണം. എത്ര അസൗകര്യമുണ്ടെങ്കിലും രണ്ടു മൂന്നാല് വാചകങ്ങളിൽ ഒന്ന് കോർത്തെടുത്ത ദൈവവചനം, അത് ആത്മാർത്ഥതയിൽ നിന്ന് പ്രാർത്ഥനയോടുകൂടെ പറഞ്ഞാൽ അതിന് ഒരു ജീവനുണ്ട്, ഒരു ചൂടുണ്ട്, അത് കത്തിക്കും. കത്തലുണ്ടാക്കുന്ന വചനം. രണ്ടാമത്തത് കൊത്തുകൊള്ളിക്കുന്ന വചനം. Acts chapter 2 verse 37. അപ്പോസ്തല പ്രവൃത്തികൾ രണ്ടാം അധ്യായം 37 വാക്യം. പത്രോസിന്റെ പ്രസംഗം കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കൊത്തുകൊണ്ടവരായി എന്ന് വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2:37. നമുക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കുത്തലല്ല, ഒരു ശസ്ത്രക്രിയയുടെ കുത്തൽ കൊടുക്കാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് വചനം മൂർച്ചയുള്ളതാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വചനം വിമോചിപ്പിക്കുന്നതാണെന്ന് പറയുന്നത്. രോഗത്തിൽ നിന്നുള്ള വിമോചനമാണല്ലോ ഒരു ശസ്ത്രക്രിയ നടത്തുന്നത്. എബ്രായലേഖനം 4:12 വാക്യത്തിൽ ഇപ്രകാരമുള്ളൊരു ചിത്രീകരണമാണ് വചനത്തെ സംബന്ധിച്ച് നൽകുന്നത്. വചനം തുളച്ചു കയറുന്നതും വിമോചിപ്പിക്കുന്നതുമാണ്. അതാണ് മൂന്നാമത്. തുളച്ചു കയറുന്നതും വിമോചിപ്പിക്കുന്നതുമായ വചനം. നാലാമത്തത് വചനം സൗഖ്യമാക്കുന്നതാണ്. 107 സങ്കീർത്തനം 20 വാക്യം. 107 സങ്കീർത്തനം 20 വാക്യം. ഒരു വൈദികന്റെ വചനം കേൾക്കുന്ന ഹൃദയങ്ങളിൽ, അത് ഫോർമലോ ഇൻഫോർമലോ ആയിക്കൊള്ളട്ടെ, സൗഖ്യം ഉളവാക്കുന്നതായിരിക്കും, ആയിരിക്കണം. ഭാരപ്പെടേണ്ട, പ്രാർത്ഥിക്കുക, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ പലയിടത്തും അവിടെ സൗഖ്യം ആരംഭിച്ചു കഴിയും. പക്ഷെ ഒറ്റ കാര്യം മാത്രം, രണ്ടു ദിവസം കഴിഞ്ഞ് ഒന്ന് വിളിച്ചു ചോദിക്കണം എങ്ങനെയുണ്ട് എന്ന്. ഹൃദയങ്ങൾ വ്രണപ്പെട്ടിരിക്കുന്നിടത്ത് അച്ഛൻ പറഞ്ഞാൽ ഫലിക്കുമെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അച്ഛൻ പറയാനുള്ളത് നല്ല ഉദ്ദേശത്തോടുകൂടി പറയുന്നത് സൗഖ്യമാക്കും, അതൊഴിവാക്കരുത്, അത് വേണ്ടാന്ന് വെക്കരുത്. സൗഖ്യമാക്കുന്ന വചനമാണ് നമ്മുടെ വായിൽ തമ്പുരാൻ പുറത്തേക്ക് വിടുന്നത്. നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് ഹൃദിസ്ഥമാക്കിയിരിക്കുന്ന ഒരു വചനം ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് അത് പുനരവതരിക്കുകയാണ്. ഇൻകാർണേഷന്, ഈ മനുഷ്യാവതാരം എന്ന് പറയുന്നത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് തമ്പുരാന്റെ. എങ്ങനെയാണ്? അച്ഛന്മാരുടെ വചനങ്ങളിൽ കൂടെയും കൂടെ, അച്ഛന്മാരുടെ ഇടപെടലുകളിൽ കൂടി, ഗോഡ് ഈസ് being reincarnate. അതുകൊണ്ട് സൗഖ്യമാകുന്ന വചനം നമുക്ക് ദൈവത്തിൻ്റെ ദാനമാണ്.
അഞ്ചാമതായിട്ട് ശുദ്ധീകരിക്കുന്ന വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 15:3. ഈ വചനത്താൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടവരാണ്. കർത്താവ് യേശുമിശിഹ പറയുന്നത്, നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങളുടെ വചനം മറ്റുള്ളവരെയും ശുദ്ധീകരിക്കുന്നു. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം അത്രേ. ആ ശുദ്ധീകരണ ശുശ്രൂഷയിലാണ് നമ്മൾ പങ്കുചേരുന്നത്. അതുകൊണ്ട് നമ്മുടെ വചനം ശുദ്ധീകരിക്കുന്ന വചനമാണ്. ആറാമതായിട്ട് വചനം ആനന്ദിപ്പിക്കുന്നതാണ്. 119:162. നിന്റെ വചനം ഞങ്ങളെ ആനന്ദിപ്പിക്കുന്നു. അഭിയോഗ തിരുമേനി രാവിലെ അച്ഛന്മാരോട് പറഞ്ഞ് ഓർക്കുന്നുണ്ടായിരിക്കും, ആനന്ദത്തിൻ്റെ ഒരു തലം. അത് വെറും സുഖത്തിൻ്റെ തലമല്ല, വെറും സന്തോഷത്തിൻ്റെ തലമല്ല, അത് ആത്മ ആനന്ദിക്കുന്ന ഒരു തലമാണ്. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു എന്ന് കന്യമറിയ പാടിയപ്പോൾ അതാണ് ആനന്ദം. ആത്മാവ് ദൈവത്തിൽ ഉല്ലസിക്കുന്ന ആ ഒരു അനുഭവം ഈ ജനങ്ങൾക്ക് ഇനിയും എവിടുന്നാണ് കിട്ടാനുള്ളത്? വൈദികരുടെ വചനത്തിൽ കൂടെ അവരെ ആനന്ദിപ്പിക്കുവാൻ, കഥ കേട്ട് ആനന്ദിക്കുന്ന സന്തോഷിക്കുന്ന ആളുകളുണ്ടാവാം. എന്നാൽ കഥ സന്തോഷിപ്പിക്കുന്നതിൽ കൂടുതൽ ദൈവവചനത്തിൻ്റെ ഒരു ഭാഗം മനുഷ്യഹൃദയങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് നേരിട്ടങ്ങ് പറഞ്ഞാൽ ജനം ആനന്ദിക്കുമെന്നുള്ളൊരു സത്യമാണ്. കഥകൾ ചിരിപ്പിക്കാം, പക്ഷേ ആനന്ദിക്കുന്ന വചനം ചിന്തിപ്പിക്കും. അപ്പോൾ വചനത്തിൻ്റെ പുതുക്കം, അത് ഒരു ദർശനം ഉള്ള ഒരു നേതൃത്വത്തിന് അനിവാര്യമാണ്. രണ്ടാമത് ആചരണങ്ങളിലുള്ള പുതുക്കം. നെഹെമ്യാവ് വചനം വായിപ്പിച്ചു. അടുത്തതായിട്ട് ചെയ്യുന്നത് അവരെ ഒരു വലിയ ലിറ്റർജിക്കൽ ആക്റ്റിൽ പങ്കുചേർക്കുക. 8:16-18 വാക്യങ്ങൾ, യെരുശലേമിൻ്റെ മതിലൊക്കെ പണിത് എല്ലാവരും ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് വേദപുസ്തകം വായിച്ചു. അതിൽ നിന്നുള്ള ഒരു വലിയ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അവരോട് പറയുകയാണ്, നമുക്ക് കൂടാരപ്പെരുന്നാൾ ഇക്കൊല്ലം ഭംഗിയായിട്ട് ആചരിക്കാം. ഇസ്രായേലിന് ഒത്തിരി കാലം കൂടെയായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന ഒരു പെരുന്നാൾ ആചരിക്കുക. അവർ കൂടാരങ്ങൾ കെട്ടി കൂടാരപ്പെരുന്നാൾ ആചരിച്ചു. ഈ സെലിബ്രേഷൻ എന്ന് പറയുന്നത് നമ്മളെ, നമ്മുടെ ജനത്തെ പുതുക്കാനായിട്ടുള്ള വലിയൊരു മുഖാന്തരമാണ്. എന്നാൽ ഇന്ന് സെലിബ്രേഷൻ്റെ എക്സ്റ്റേണൽ ആസ്പെക്ട്സിൽ വല്ലാണ്ട് ശ്രദ്ധ വന്നു പോകുന്നത് കൊണ്ട് അവരുടെ ഉള്ളിൽ നിറയേണ്ടതായ ഒരു ലിറ്റർജിക്കൽ റിന്യൂവൽ പലപ്പോഴും നടക്കാതെ പോകുന്നു. കൂടാരപ്പെരുന്നാൾ ആചരിച്ച ഇസ്രായേൽ ജനം ഒരു വല്ലാത്ത ധൈര്യം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, സൗഖ്യം നിറഞ്ഞ അവസ്ഥയിലേക്ക് മാറുകയാണ്. നമ്മൾ കുർബാന എന്ന് പറയുന്നൊരു സെലിബ്രേഷനും കൂടെയാണ്, പള്ളിപ്പെരുന്നാൾ സെലിബ്രേഷനാണ്, സാക്രമെന്റ്സ് എല്ലാം സെലിബ്രേഷനാണ്. എന്തിനു വേണ്ടിയാണ് അത്? ജനത്തെ
ഉള്ളിൽ ഒന്ന് പുതുക്കാൻ. എങ്ങനെ പുതുക്കുന്നു? പ്രപഞ്ചം അവരുടെ അധ്വാനം, അവരുടെ സമയം, അവരുടെ മനസ്സ്, അവരുടെ ശരീരം, ഇതിനെ എല്ലാം പങ്കെടുപ്പിക്കുന്ന ഒരു അവസരമാണ് ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ മെയിൻ എംഫസിസ് അതിൽ നിന്ന് അച്ഛൻ്റെ ശ്രദ്ധ തിരിഞ്ഞു പോയാൽ ജനവും തലതിരിയും. സെലിബ്രേഷൻ കൂടിക്കൂടി കുർബാന സ്പോൺസർ ചെയ്യാനും തിരുമേനിയെ സ്പോൺസർ ചെയ്യാനും ഒക്കെ ഉള്ള അവസ്ഥകളിലേക്ക് വന്നിരിക്കുകയാണ്. മറ്റുള്ളവർ ഒരുപക്ഷെ ഒന്ന് വേറിട്ട് സെലിബ്രേഷനെ കുറിച്ച് ചിന്തിച്ചാൽ അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം വൈദികരുണ്ട്. ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഒരു വഞ്ചിയെ, കപ്പലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനെ നിയന്ത്രിക്കുന്നയാൾ ശ്രദ്ധിക്കുക. ആ ഒരു ശ്രദ്ധ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് പോയാൽ ജനം നടുക്കടലിൽ മുങ്ങും. മൂന്നാമത്തെ കാര്യം അനുതാപത്തിലൂടെയുള്ള പുതുക്കം, റിന്യൂവൽ ത്രൂ റിപ്പൻ്റൻസ്. 9:1-3 വരെയുള്ള വാക്യങ്ങൾ ജനം ഒരു വലിയ അനുതാപ പ്രവൃത്തിയിലേക്ക് നീങ്ങുന്നതാണ് നെഹെമ്യയുടെ പുസ്തകത്തിൽ കാണുന്നത്. 9:1-3 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ഈ 24-ാം തീയതി ഇസ്രായേൽ മക്കൾ ഉപവസിച്ചും രട്ടുടുത്തും തലയിൽ പൂഴി വാരി ഇട്ടും കൊണ്ട് കൂടി വന്നു. ഇസ്രായേൽ സന്തതിയായവർ സകല അന്യജാതിക്കാരിൽ നിന്നും വേർതിരിഞ്ഞ് നിന്ന് തങ്ങളുടെ പാപങ്ങളെയും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളെയും ഏറ്റുപറഞ്ഞു. പിന്നെ അവർ തങ്ങളുടെ നിലയിൽ തന്നെ എഴുന്നേറ്റ് നിന്നു. അന്നൊരു യാമത്തോളം തങ്ങളുടെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം വായിച്ച് കേൾക്കുകയും പിന്നെ ഒരു യാമത്തോളം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെ നമസ്കരിക്കുകയും ചെയ്തു. വചനത്തിൻ്റെ പുതുക്കത്തിൽ നിന്ന്, ആചരണത്തിൻ്റെ പുതുക്കത്തിൽ നിന്ന് അനുതാപത്തിൻ്റെ ഒരു നിരന്തര അനുഭവത്തിലേക്ക് ജനം മാറുകയാണ്. നമുക്ക് ഈ ഒരു അനുതാപത്തിൽ കൂടെയുള്ള പുതുക്കം, അതാ ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത്. നിങ്ങൾക്കറിയാം, ഇന്ന് ന്യൂ ജനറേഷൻ ചർച്ചസ് എന്നും പറഞ്ഞ് ഒത്തിരി സഭാവിഭാഗങ്ങൾ വരുന്നുണ്ട്. അവരുടെ പാട്ടുകൾ ഗംഭീരമാണ്, അവരുടെ വേദികൾ അതിശക്തമാണ്, ഹൈടെക്കാണ്, അവരുടെ അഡ്മിനിസ്ട്രേഷൻ പ്രൊഫഷണലാണ്, അവരുടെ സാമ്പത്തിക ഇടപാടുകൾ ലക്ഷങ്ങൾ വാരി എറിയുന്നതാണ്, അവരുടെ ഗ്രൂപ്പുകളിൽ ആളുകളുടെ എണ്ണം ഒത്തിരി. അവിടെ ആഘോഷിക്കപ്പെടുന്ന സുവിശേഷം, അതിൻ്റെ പേര് സമൃദ്ധിയുടെ സുവിശേഷമെന്ന്, പ്രോസ്പെരിറ്റി ഗോസ്പൽ. ഒത്തിരി ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ളത് തമ്പുരാൻ തരുമെന്നും മേടിച്ചെടുക്കാമെന്നും ഉള്ള പ്രഖ്യാപനങ്ങളും സാക്ഷ്യങ്ങളും അവിടെ നിറഞ്ഞു നിൽക്കുന്നു.
നമ്മുടെ 21st century ചരിത്രത്തിനുള്ളിൽ ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾ ഒന്നുമില്ല. പക്ഷേ ദൈവം തമ്പുരാൻ അത്ഭുതകരമായിട്ട് നടത്തുന്നതും അനുഗ്രഹിക്കുന്നതുമൊക്കെ നമ്മുടെയൊക്കെ സ്വന്തം ജീവിതത്തിലും കുടുംബത്തിലും നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഓരോ അനുഗ്രഹം കൂടുതലായിട്ട് കിട്ടുമ്പോഴും ദൈവസന്നിധിയിൽ വിനയപ്പെടുന്ന ഒരു അനുതാപബോധമാണ് നമ്മെ മുന്നോട്ട് നടത്തുന്നത്. അത് കൈവിട്ട് നമ്മളും ഈ ഹൈടെക് രീതിയിലേക്ക് മാറിയാൽ അത് അവസാനം ഇതുപോലെ ഉള്ള പ്രഖ്യാപനങ്ങളിലേക്ക് പോകും. ചില വിശുദ്ധന്മാരുടെ കേന്ദ്രങ്ങളെ നടത്തുന്ന വൈദികരുടെ ആഹ്വാനങ്ങൾ കേൾക്കുമ്പോൾ കർത്താവേശ വിശുദ്ധായിരിക്കോ ഒന്നും അവിടെയൊന്നും ഒരു കാര്യവുമില്ല, എല്ലാം ഈ വിശുദ്ധൻ തന്നെ അവർക്കൊന്ന് നേടിക്കൊടുത്തിരിക്കും, അത് താൻ ഗ്യാരണ്ടി ചെയ്യുന്നു എന്നും പറഞ്ഞ രീതിയിൽ അവതരിപ്പിച്ച് മുതലെടുക്കുന്ന ഒരു സംവിധാനം, ഒരു സാമ്പത്തിക സംവിധാനമായിട്ട് മാറുന്നു. അവിടെയാണ് ഈ അനുതാപത്തിൻ്റെ പുതുക്കം എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം. എല്ലാ വിശുദ്ധന്മാരും കർത്താവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, കർത്താവിലാ ജീവിക്കുന്നത്. ഓൾ സെയിൻസ് ഡയറക്ട് അസ് ടു ദ ഓൺലി മീഡിയേറ്റർ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവാകുന്ന ഏക മധ്യസ്ഥനിലേക്കാണ് എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും അപേക്ഷകൾ ചെന്നെത്തുന്നത്. കർത്താവിൽ നിന്ന് വേറിട്ട് അവർക്ക് സ്ഥാനം വന്നു കഴിയുമ്പോൾ അനുതാപത്തിന് അവിടെ പ്രാധാന്യമില്ലാതെ പോകുന്നു. എന്നാൽ കർത്താവിലേക്ക് നോക്കേണ്ടി വരുമ്പോൾ ആ പരിശുദ്ധന്മാരെ ശുദ്ധിമതികളും പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ബലഹീനരാണ് എന്ന്, ഞങ്ങളും പാപികളായിരുന്നു ആണ് എന്ന്. അങ്ങനെയുള്ള ഒരു ക്രൈസ്റ്റ് സെൻറ്റേർഡ് ആയിരിക്കുന്ന ഒരു സ്പിരിച്വാലിറ്റി, അത് നമ്മുടെ വിഷന്റെ ഭാഗമായിട്ട് മാറണം. ഇന്ന് വൈദിക ശുശ്രൂഷയിൽ നമ്മൾ ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രവണതയാണ് സോഷ്യൽ ഗോസ്പൽ എന്ന് പറയുന്നതിൻ്റെ ഒരു അതിപ്രസരം. സാമൂഹ്യ വ്യതിയാനമാണ് നമ്മൾ വരുത്തേണ്ടിയിരിക്കുന്നത്. നീതിയും തുല്യതയും സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സമരങ്ങൾ നടത്തി അതിനുവേണ്ടി നിലകൊള്ളുക, അതാണ് സഭയുടെ ദൗത്യം. കർത്താവേശമശിഹ നിശ്ചയമായിട്ടും പാപങ്ങളോടൊപ്പം നിന്നയാളാണ്, മർദ്ദിതർക്ക് വേണ്ടിയും ചൂഷിതർക്ക് വേണ്ടിയും ശബ്ദിച്ചയാളാണ്, അധർമ്മവും അനീതിയും കണ്ടപ്പോൾ ചാട്ടവാറെടുത്തയാളാണ്. പക്ഷേ കർത്താവേശമശിഹ വ്യക്തമായിട്ട് പറഞ്ഞു, എൻ്റെ ലോകം എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന്. ദൈവരാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് ആ ദൈവരാജ്യത്തിൻ്റെ നീതിയുടെയും ഭാഗികമായിരിക്കുന്ന പ്രകടനമായിട്ട് ഈ ഭൂമിയിലെ നീതിയും സത്യവും കാണുവാനായിട്ട് കഴിയും. എന്നാൽ തികച്ചും സാമൂഹ്യ പ്രതിബദ്ധത മാത്രമായിട്ട് ഒരു വൈദിക ശുശ്രൂഷയെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അതിനും അപ്പുറം നമുക്ക് സ്പർശിക്കേണ്ട ഒരു തലമുണ്ട്, അതാണ് ദൈവത്തിലുള്ള ജനങ്ങളുടെ ജീവൻ, ദൈവരാജ്യത്തിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തം, പരിശുദ്ധാത്മാവിലുള്ള നമ്മുടെ ആളുകളുടെ നിറവ്. അതിനെ കൈവിട്ടിട്ട് ഒരു സോഷ്യൽ ഗോസ്പൽ നമുക്ക് അനുവേക്ഷണീയം അല്ല. വൈദിക ശുശ്രൂഷയിൽ
ഇന്ന് അവരുടെ ദർശനങ്ങളിൽ അവരെ വല്ലാണ്ട് ബാധിക്കുന്ന ഒന്നാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഇന്നത്തെ സ്വാധീനം. അച്ഛന്മാരും നേതൃത്വത്തിലിരിക്കുന്ന പല പല ആളുകളും വളരെ തിരക്കിലാണ്. എന്താ തിരക്ക്? അപ്ഡേറ്റഡ് ആയിട്ട് എന്താണ് മീഡിയയിൽ വന്നിരിക്കുന്നത് എന്ന് അറിയുക, അതിനൊരു കമൻ്റ് എഴുതുക, അതിനെക്കുറിച്ച് പരസ്പരം ഷെയർ ചെയ്യുക. ഇതൊന്ന് വല്ലാണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ശുശ്രൂഷ മീഡിയയ്ക്ക് അടിമപ്പെട്ട ശുശ്രൂഷ പോലെ ആയിക്കൊണ്ടിരിക്കുന്നു. അത്രയും വേണമെന്ന് തോന്നുന്നില്ല. ഫേസ്ബുക്കും ട്വിറ്ററും ഒക്കെ ഒരു പരിധി വരെ, പക്ഷേ അതിൽ പരം അതിനെ ആരാധിക്കുന്ന ഒരു ജീവിതക്രമം അച്ഛന്മാർക്ക് പോലും വന്നുപോയാൽ അത് അപകടകരമാണ്. ഫേസ്ബുക്കിൽ ചിലരുടെയെങ്കിലും പ്രവർത്തന രീതികളെ ചിലർ ചില അവസരങ്ങളിൽ ചെന്ന് നിൽക്കുന്നത് മറ്റുള്ളവർ കാണാൻ തക്ക വണ്ണം ഫോട്ടോകളും ഒക്കെ ഷെയർ ചെയ്യുന്നത് നിങ്ങളിൽ ചിലർക്കൊക്കെ കിട്ടിക്കാണും, കണ്ടു കാണും. അതൊക്കെ നമ്മുടെ ദർശനത്തിൽ, വിഷനിൽ നമ്മൾ ഓരോന്നിനും കൊടുക്കുന്ന പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന പോയിന്റേഴ്സാണ്, സൂചകങ്ങളാണ്. നമ്മുടെ ദർശനത്തിൽ ഈ മീഡിയയുടെ അതിപ്രസരത്തെ വിവേചനത്തോടുകൂടിയും വിവേകത്തോടുകൂടിയും കൈകാര്യം ചെയ്യുവാനുള്ള ഒരു ചിന്ത ഉണ്ടാവണം, ഉണ്ടായേ പറ്റൂ. നമ്മൾ അത്യാവശ്യത്തിന് മോഡേൺ ആകണം, പക്ഷേ നമ്മുടെ സാക്ഷ്യത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള മോഡേണിറ്റി നമുക്ക് അപകടമാണ്. പോപ്പ് ജോൺ പോൾ സെക്കൻഡ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, പ്രത്യാശയുടെ പടിവാതിൽ എന്ന് പറയുന്ന, ഓൺ ദ ത്രഷോൾസ് ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന പുസ്തകം. പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: Modern man listens more willingly to witnesses than to teachers. And if he does listen to teachers, it is because they are witnesses. സാക്ഷികളെയാണ് ഉപദേശിക്കുന്നവരെ അല്ല ആധുനിക മനുഷ്യന് വേണ്ടത്. ഉപദേശിക്കുന്നവര് ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അവര് സാക്ഷികളാകുന്നത് കൊണ്ടാണ്. നമ്മളൊക്കെ വായിൽ നിന്നുള്ള വചനം കൊണ്ട് മാത്രമല്ല വൈദികരായിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ സുഗന്ധം കൊണ്ടുകൂടിയാണ്. ആ ജീവിതത്തിൻ്റെ സുഗന്ധത്തിന് പറയുന്ന പേരാണ് സാക്ഷ്യം. അവിടെ നമ്മുടെ ദർശനം എവിടെയായിരിക്കുമോ അവിടെ നമ്മുടെ ജനവും നമ്മുടെ ഒപ്പം വന്നു പോകും. അവർ വരുമ്പോൾ അവരന്തിച്ചു പോകുന്ന ദർശനമാകാതെ, അവരാരാധിക്കുന്ന, അവർ പങ്കുചേരുന്ന, അവരാശ്വസിക്കുന്ന ദർശനമായിട്ട് മാറുവാൻ നമുക്ക് ഇടയാകണം. അതിനെയാണ് പൗലോസ് ലീഹ പറയുന്നത്, സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 2:14-15, രണ്ട് കൊരിന്തി രണ്ടാം അധ്യായം 14-15 വാക്യങ്ങൾ: ഞങ്ങളുടെ ശുശ്രൂഷ ദൈവത്തിന് സൗരഭ്യവാസനയാകണം. ദൈവത്തിന് സൗരഭ്യവാസനയാകുന്ന ഒരു ശുശ്രൂഷ. സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 2:14-15. ഈ സൗരഭ്യവാസന എന്ന് പറയുന്നത് ദർശനത്തിന്റെ സുഗന്ധം.
the aroma of a vision or the beauty of a vision ഒരു ദർശനത്തിൻ്റെ സൗന്ദര്യം അത് നമുക്ക് ഉള്ളതിനനുസരിച്ചായിരിക്കും നമ്മുടെ ശുശ്രൂഷയുടെ മേന്മ. വൈദിക ശുശ്രൂഷയിൽ നമുക്ക് നാല് കാര്യങ്ങൾ അഭികാമ്യമാണ് എന്ന് ഈ ധ്യാനത്തിൽ നമ്മൾ കണ്ടു. ഒന്ന്, നെഹെമ്യാവ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നതുപോലെ പ്രാർത്ഥനയുടെ ശക്തി അത് കൈവിടാതിരിക്കുക. രണ്ട്, നെഹെമ്യാവ് ഒരു പ്രായോഗിക മനുഷ്യനായിരുന്നതുപോലെ നമുക്കും നമ്മുടെ പ്രായോഗികത്വത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ടുണ്ട്. അത് സന്നദ്ധമായേ പറ്റൂ, അതിനുവേണ്ടി ഹാർഡ് വർക്ക്, കഷ്ടപ്പെട്ട് ജോലി ചെയ്താലേ പറ്റൂ. മൂന്നാമത്, നെഹെമ്യാവ് ഒത്തിരി എതിർപ്പുകളെയും പരീക്ഷണങ്ങളെയും പരീക്ഷകളെയും നേരിട്ടതുപോലെ വ്യക്തിജീവിതത്തിലും ദൗത്യജീവിതത്തിലും ഒരു പുരോഹിതന് എതിർപ്പുകളെയും പരീക്ഷണങ്ങളെയും പരീക്ഷകളെയും നേരിടുവാനായിട്ടുണ്ട്. നാലാമതായിട്ട്, നെഹെമ്യാവ് ഒരു പുതുക്കത്തിൻ്റെ ശുശ്രൂഷകനും ഒരു ദർശനത്തിൻ്റെ കാവൽക്കാരനുമായിരുന്നതുപോലെ നമുക്കും വചനത്തിൻ്റെ പുതുക്കത്തിലൂടെയും ആചരണത്തിൻ്റെ പുതുക്കത്തിലൂടെയും അനുതാപത്തിൻ്റെ പുതുക്കത്തിലൂടെയും ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുവാനും ഒരു ദർശനം കാത്തു സൂക്ഷിക്കുവാനുമുണ്ട്. ദർശനമില്ലാത്തിടത്ത് ജനം നശിക്കുന്നു. People of the king should display the manners of the court. രാജാവിൻ്റെ ആളുകളിൽ നിന്ന് കൊട്ടാരത്തിൻ്റെ മാന്യത പ്രതീക്ഷിക്കപ്പെടുന്നു. രാജാവിൻ്റെ ആളുകൾ ചന്തയിലെ ആളുകളെ പോലെ പ്രവർത്തിക്കുവാനുള്ളവരല്ല. അവരുടെ സംസാരത്തിന്, അവരുടെ ചിന്തകൾക്ക്, അവരുടെ വാക്കുകൾക്ക് ഒക്കെ അതിൻ്റെതായ മാന്യത ഉണ്ടാവണം. അത് പാലിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം. കാരുണ്യവാനായ ദൈവം തമ്പുരാനെ, നെഹെമ്യാവ് ഒരു വലിയ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു, വിജയകരമായിട്ട് പൂർത്തീകരിച്ചു. യെരുശലേമിൻ്റെ മതില് പണിയുന്ന ജോലി അവൻ തന്നെയല്ല അത് ചെയ്തത്, ഒരു കൂട്ടായ്മയിലൂടെ അവനത് ചെയ്തു. അവൻ സ്വന്തം ശക്തിയിലല്ല അത് ചെയ്തത്, പ്രാർത്ഥനയോടുകൂടി, സുതാര്യതയോടുകൂടി, കഠിനാധ്വാനത്തോടുകൂടി അവനത് നിർവഹിച്ചു. നാഥാ, ഞങ്ങളും അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളിൽ അവിടുത്തേക്ക് പ്രയോജനമുള്ളവരായിത്തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണം. ഞങ്ങളുടെ അനുതാപം ഹൃദയാന്തരാളത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നതായ ഞങ്ങളുടെ കുറവുകളെക്കുറിച്ചുള്ള ദുഃഖ സ്മരണയിൽ തിരുത്തുവാനുള്ള ആഹ്വാനത്തിലും ആഗ്രഹത്തിലും അവിടുന്ന് അതിന് ഞങ്ങൾക്ക് ശക്തി തരും എന്നുള്ള പ്രത്യാശയിലും
ഞങ്ങൾക്ക് തിരുസന്നിധിയിൽ വീണ്ടും ഒന്ന് സമർപ്പിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ഒരവലോകനം ഞങ്ങൾ നടത്തി, ഒരു പുതുക്കത്തിൻ്റെ ഭാഗത്ത് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു. ആ പുതുക്കത്തിൻ്റെ പടിവാതിലിൽ ഞങ്ങളെ സമർപ്പിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചാൽ ആത്മാവും മണവാട്ടിയും പറയുന്നു, വരിക എന്ന്. നാഥ, ഞങ്ങൾ വരുന്നു. ഞങ്ങളുടെ വാതിലുകൾക്ക് ഉള്ളിലുള്ള കതകുകളെ, ഉള്ളിലുള്ള കൈപിടികളെ പിടിച്ചു തുറക്കുവാൻ, നിനക്കായിട്ട് തുറക്കുവാൻ, നീ കൂടെ ഞങ്ങളോടൊപ്പം പ്രവേശിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ ഞാൻ അവരുടെ അടുത്ത് ചെന്ന് അത്താഴം കഴിക്കുമോ നല്ല ചെയ്യുന്ന കർത്താവേ, അവിടുന്ന് കൂടെ ഇരിക്കണമേ. എമ്മാവോസിലേക്ക് പോയ ശിഷ്യന്മാർ കർത്താവേ നിന്നോട് ആവശ്യപ്പെട്ടു, നേരം വൈകിയിരിക്കുന്നു, കൂടെ പാർക്കണമേ എന്ന്. ഞങ്ങളും തിരുസന്നിധിയിൽ ആവശ്യപ്പെടുന്നു. ഞങ്ങളുടെ ചുറ്റുപാടും ഒത്തിരി അന്ധകാരമുണ്ട്, ഇരുള് പരക്കുന്നു കർത്താവേ എല്ലായിടങ്ങളിലും, എങ്കിലും കൂടെ പാർത്ത് ഞങ്ങൾക്കുള്ളതിനെ എടുത്തു വാഴ്ത്തി നുറുക്കി ഞങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ ഉള്ളിനെ പ്രകാശിപ്പിക്കണം. അപ്പോൾ നാഥ, ഞങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന കത്തൽ ഞങ്ങളുടെ വാക്കിൽ കൂടി, ഞങ്ങളുടെ നോക്കിൽ കൂടി, ഞങ്ങളുടെ ഇടപെടലുകളിൽ കൂടി, ഞങ്ങളുടെ ജനങ്ങൾക്ക് ചൂടായിട്ട് വെളിച്ചമായിട്ട് അവിടുന്ന് മാറ്റിത്തരണമേ. സ്വയമായിട്ട് പ്രകാശിക്കുവാൻ ഞങ്ങൾക്ക് കഴിവില്ല. നിന്റെ പ്രകാശം ഞങ്ങളുടെ മേൽ വരുമ്പോൾ ഞങ്ങളറിയാതെ പോലും ഞങ്ങളുടെ ചുറ്റുപാടുകൾ പ്രകാശിക്കുന്നു, ഇരുള് ഓടി ഒളിക്കുന്നു. നാഥ, അവിടുന്ന് അതിന് പ്രകാശത്തിൻ്റെ ഉപകരണങ്ങളായി, വെളിച്ചത്തിൻ്റെ വിളക്കുകളായി ഞങ്ങളെ വീണ്ടും എടുത്ത് തെളിയിക്കണം. ഞങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് എണ്ണയില്ലാതെ ഞങ്ങൾ പലപ്പോഴും ആകുന്നു, എങ്കിലും എണ്ണയ്ക്ക് വേണ്ടി ഞങ്ങൾ വേറെ എങ്ങും പോകാതെ തിരുസന്നിധിയിൽ മുട്ടുകുത്തുമ്പോൾ വേണ്ടതൊക്കെയും അവിടുന്ന് തരുന്നു എന്ന് ഞങ്ങൾ അനുഭവിക്കുന്നു. ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങളുടെ കുറവുകളെയൊക്കെയും തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിച്ച് നിറയേണ്ടതുപോലെ നിറയുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ ജ്വലിക്കണം. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ ജ്വലിക്കണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ ജ്വലിക്കണമേ. നാഥ, അവിടുന്ന് എടുത്ത് ഞങ്ങളെ ഉപയോഗിക്കണം. തിരുക്കരത്താഹിച്ചു എന്നേ തിരു ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി.